നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിൽ ഓച്ചിറ മുതൽ നമ്മൾ നേരെ കൊല്ലം ഭാഗത്തേക്ക് പോകുമ്പോൾ കരുനാഗപ്പള്ളി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കൊറ്റുകുളങ്ങര മുതൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ കാവനാട് ആൽത്തറമൂട് വരെ 31.5 കിലോമീറ്റർ 1580 കോടി രൂപയ്ക്കാണ് വിശ്വസമുദ്ര കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഓച്ചിറ സിഗ്നലെടുത്ത് നിന്ന് നമ്മൾ നേരെ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇടത്തെ സൈഡിലൊക്കെ നമ്മൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത് കണ്ടതുപോലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുള്ളു. ഇടത്തെ സൈഡിലായിട്ട് GSB ഇട്ട് നിരത്തി, അത് കുറച്ചും കൂടി ലെങ്തിൽ മുമ്പോട്ട് അവർ നിരത്തിയിട്ടുണ്ട്. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ പരബ്രഹ്മ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കല്ലൂർമുഖ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ച് പൊക്കിയിട്ടിരുന്ന ഒരു ഭാഗമായിരുന്നു. ഗ്രാവലിട്ട് അടിച്ച് പൊക്കിയിട്ടിരുന്ന ഒരു ഭാഗമായിരുന്നു, നല്ല രീതിയിൽ നിരത്തിയിട്ടിരുന്ന ഒരു ഭാഗം. അവരിപ്പം നമ്മുടെ നിലവിലെ റോഡിനേക്കായി നല്ല ഉയരത്തിൽ മണ്ണടിച്ച് നിരത്തിയിട്ടിരുന്ന ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ ഒരു കുറച്ചും കൂടി മണ്ണ് അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് നിന്ന് പൊക്കം കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിലെ റോഡിനേക്കായി കുറച്ചും കൂടെ താഴെയാണ് ഇപ്പം ഗ്രാവലിട്ട് നിരത്തിയിട്ടിരിക്കുന്നത്. നേരത്തെ നല്ല പൊക്കത്തിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ കുറച്ചും കൂടി മണ്ണ് ഈ ഒരു വളവ് ഭാഗത്തു നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാര്യം ഇവിടെ ആയിരിക്കും ഒരു ടോൾ പ്ലാസ വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റ് കൺഫേം ആയിട്ടില്ല, ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ അറിഞ്ഞതാണ്. പിന്നെ ഇവിടെ തന്നെ വലത്തെ സൈഡിലായിട്ട് തന്നെ മണ്ണിട്ട് നികത്തുന്ന പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്തിരിക്കുന്നത്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊന്നും ഇപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ല ഇവിടെ വലത് ഭാഗത്തായിട്ടൊന്നും. പിന്നെ നമ്മൾ എത്തുന്നത് നേരെ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്, പള്ളിമുക്കിന് കുറച്ച് മുൻഭാഗത്തായിട്ട്. ഇവിടെ ഇപ്പം പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണിട്ട് ഗ്രാവലിട്ട് നിരത്തി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആദ്യത്തെ ലെയറായിട്ടുള്ള GSP ഇട്ട് നിരത്തിയിട്ടുണ്ട്. വലത് ഭാഗത്തും പണി ആക്റ്റീവായിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ക്രാഷ് ബാരിയുടെ നിർമ്മാണവും കുറേയധികം പൂർത്തിയായിട്ടുണ്ട്. മുമ്പോട്ട് വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഇരുവർ സൈഡിലുമായിട്ടും ഇപ്പം പണി നല്ല ആക്റ്റീവായിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്താണ് ഇപ്പോൾ വലത്തെ സൈഡിൽ പണി ആക്റ്റീവായിട്ട് നടക്കുന്നത്. അവിടെ തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും ഓടയുടെ നിർമ്മാണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇടത്തെ സൈഡിലായിട്ടൊക്കെ നേരത്തെ നല്ല രീതിയിൽ തന്നെ അവർ മണ്ണടിച്ച് നികത്തിയിരുന്ന ഭാഗമായിരുന്നു. അവിടെ ഇപ്പം ആദ്യത്തെ ലെയറായിട്ടുള്ള GSP മെറ്റിലൊക്കെ ഇട്ട് നിരത്തി വരുന്നുണ്ട്. പണി നല്ല ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പം ഫാസ്റ്റായിട്ടുണ്ട്. നമ്മൾ പിന്നെ നേരെ എത്തുന്നത് വല്ലിയുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തുന്നത്. വല്ലിയുളങ്ങര ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത്തെ സൈഡിലായിട്ട് ഇപ്പം ഓടയോടെ ചേർന്ന് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ റോഡിൻ്റെ വലത്തെ സൈഡിൽ തന്നെ 6 വരിപാത വരുന്ന ഭാഗത്ത് തന്നെ ഇപ്പം മണ്ണടിച്ച് കൂട്ടുന്ന പണിയും ആ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇപ്പം ഓടയുടെ നിർമ്മാണമൊക്കെ പുരോഗമിക്കാനുണ്ട് ഇടത്തെ സൈഡിലായിട്ട്. എനിക്ക് തോന്നിക്കുന്ന അവിടെ ഇനി മണ്ണിട്ട് ഉയർത്തിയതിന് ശേഷമായിരിക്കും ആ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. വലത്തെ സൈഡിലൊക്കെ ഗ്യാപ്പിട്ടാണ് ഇപ്പം ഓടയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങര ബ്ലോക്ക് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് ഇപ്പം കുറച്ച് ലെങ്തിൽ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഗ്രാവൽ മണ്ണിട്ട് ഇടിച്ചുറപ്പിച്ചിട്ടുണ്ട്. വലത്തെ സൈഡിലൊക്കെ ഇവിടെ ഗ്യാപ്പൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഓടയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വലത്തെ സൈഡിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വലത്തെ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് ലെങ്തിൽ ഈ ഒരു ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് തന്നെയാണ് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ചങ്ങാംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഉള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തുന്നത്. വലത്തെ സൈഡിലായിട്ട് ഇപ്പോൾ അവരിപ്പം റിട്ടേനിങ് വാൾ വെച്ച് ഉയർത്തുന്ന പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലത്തെ സൈഡിലിപ്പം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അവർ GSP ഇട്ട് നിരത്തിയിട്ടുണ്ട്. നല്ല ലെങ്തിൽ തന്നെ ആ ഒരു ഭാഗത്ത് ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് GSP ഇട്ട് നിരത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ പകുതിയോളം പൂർത്തിയായിട്ടുണ്ട്. ബാക്കി പകുതി ഇനി വഴിതിരിച്ച് വിട്ടതിന് ശേഷം ഈ വലത്തെ സൈഡിലായിട്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങരയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് മുമ്പോട്ട് വരുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തൊക്കെ മണ്ണിട്ട് നിരപ്പാക്കുന്ന പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചങ്ങംകുളങ്ങര കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വരുന്നത് വവ്വാക്കാവ് ഭാഗത്തേക്കാണ്. ചങ്ങംകുളങ്ങര അണ്ടർപാസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വവ്വാക്കാവ് ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ മുതൽ വവ്വാക്കാവ് വരെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം അവർ GSB ഇട്ട് നിരത്തി ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഓടയുടെ മുകളിലൊക്കെ സ്ലാബിട്ട് ക്ലോസ് ചെയ്യേണ്ട പണിയൊക്കെ ബാക്കിയുണ്ട്. വലത്തെ സൈഡിലിപ്പം നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്കറിയാമായിരുന്നു വലത്തെ സൈഡിലൊക്കെ നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു. മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത്
ചെയ്തു വരുന്നതേ ഉള്ളൂ. ഇപ്പം കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോൾ വലത്തേ സൈഡിലായിട്ട് ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, വലത്തേ സൈഡിൽ എന്താണ് ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാത്തത് എന്നുള്ളത്. ആ വലത്തേ സൈഡിൽ നല്ല താഴ്ചയുള്ള ഒരു ഭാഗമായതുകൊണ്ടായിരുന്നു അവർ മണ്ണിട്ട് ലെവൽ ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇടത്തേ സൈഡിലായിട്ട് തന്നെ കൂടുതൽ ലെങ്തിൽ തന്നെ അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം ജി എസ് പി ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വലത്തേ സൈഡിൽ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണി ഇപ്പം നല്ല രീതിയിൽ തന്നെ, വലത്തോട്ട് വവ്വാക്കാവ് ജംഗ്ഷൻ കഴിഞ്ഞൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വലത്തേ സൈഡിലായിട്ട് കുറേ അധികം മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വവ്വാക്കാവ് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് കുത്തന്തരി പള്ളിയുടെ അടുത്ത് വരെ, നമ്മൾ കഴിഞ്ഞ വീടിൽ എങ്ങനെയൊക്കെയാണോ കണ്ടത് അതേപോലെയുള്ള പണികളേ നടന്നിട്ടുള്ളൂ. വലിയ പണികളൊന്നും പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വവ്വാക്കാവ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുത്തന്തരി ഭാഗത്തോട്ട് പോകുന്ന ഭാഗത്തായിട്ട് നടന്നിട്ടില്ല. വലത്തേ സൈഡിലൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്തു ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തേ സൈഡിലായിട്ടൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ചില സൈഡിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവർ ജി എസ് ബി ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുത്തന്തരി കഴിഞ്ഞ് പുത്തന്തരി പള്ളിയുടെ അടുത്തെത്തുമ്പോഴാണ് പിന്നെ ഇടത്തേ സൈഡിലായിട്ട്, നേരത്തെ ഈ ഒരു ഭാഗത്തൊന്നും അവർ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഇടത്തേ സൈഡിലൊക്കെ ആയിട്ട് അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം മെറ്റിലിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. വലത്തേ സൈഡിലും സർവീസ് റോഡ് കുറേ ഭാഗമൊക്കെ നേരത്തെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ എടുത്ത് മാറ്റണം. എനിക്ക് തോന്നി ഇനി അവസാന ഘട്ടത്തിലായിരിക്കും ഇലക്ട്രിക് പോസ്റ്റൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഇടത്തേ സൈഡിലൊക്കെ ആയിട്ടും വലത്തേ സൈഡിലുമായിട്ട് ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ പണി നടക്കുന്നത്. മെറ്റിലിട്ട് നിരത്തുന്ന പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇടിച്ചുറപ്പിച്ച് ഇതിൻ്റെ മുകളിൽ ഇനി അടുത്ത ഘട്ടം ടാറിങ് ആയിരിക്കും. ഏറെക്കുറെ ഈ ഒരു ഭാഗത്തൊക്കെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ പുതിയകാവ് സിഗ്നലിൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഇടത്തെ സൈഡിലായിട്ട് പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഓടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണിയും ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകുന്ന റോഡായിരുന്നു, ഫ്രീ ലെഫ്റ്റ് കയറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ വീന്ന് കിഴക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിഗ്നലിൻ്റെ അടുത്തു നിന്ന് തന്നെ വന്നിട്ട് വേണം ഇടത്തോട്ട് കയറി പോകാൻ. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഇടത്തെ സൈഡിലുള്ള ബിൽഡിംഗ് ഒന്നും ഇതുവരെയായിട്ടും പൊളിച്ചു തുടങ്ങിയിട്ടില്ല. പിന്നെ പൊളിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിൽ ഇപ്പം തരംഗത്തിൻ്റെ തിയേറ്ററിൻ്റെ മുൻഭാഗമൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ഇപ്പോൾ അവിടെ മതിൽ പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. അല്ലാതെ പിന്നെ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. പിന്നെ മുമ്പോട്ട് വരുമ്പം കെ സി ബിയുടെ മുമ്പിൽ ഇപ്പം പണി ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓടയുടെ നിർമ്മാണം ഇടത്തേ സൈഡിലായിട്ട് ആരംഭിച്ചതല്ലാതെ പിന്നെ ഈ ഒരു ഭാഗത്തും വലിയ പണിയൊന്നുമില്ല. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇരു സൈഡിലും നിലവിലെ റോഡിൻ്റെ ഇരു സൈഡിലുമൊക്കെ ആയിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് അല്ലാതെ ഒരു പണിയും വലുതായിട്ട് നടന്നിട്ടില്ല. ഇനി ഈ ഒരു ഭാഗത്തൊക്കെ ഇരു സൈഡിലുമായിട്ടൊക്കെ ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ ഇനി റെഡിയാക്കാനുണ്ട്. അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മൾ പിന്നെ ഇവിടുന്ന് പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തോട്ട് പോകുമ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ ഈ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും പിന്നെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെയുള്ള പണി ആക്റ്റീവായിട്ട് നടക്കുന്നത്. പുള്ളിമാൻ ജംഗ്ഷൻ മുതൽ നമ്മൾ നേരെ ചവറ വരെയുള്ള അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതായിരുന്നു. നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ മുതൽ ചവറ ശങ്കരമംഗലം വരെയുള്ള വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തു നിന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ തെക്കോട്ട് ചവറ ശങ്കരമംഗലം വരെ പോയത്. അപ്പോൾ നമ്മുടെ ഓച്ചിറ മുതൽ ഇവിടെ കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷൻ വരെയുള്ള അപ്ഡേറ്റ് ഇതൊക്കെയാണ്. നമ്മൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തും, കാത്തിരിക്കുക. Still dream about you.